ശ്രീ എ ഷുക്കൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഇത്തവണ പതിവിന് വിപരീതമായി ബി ജെ പിക്ക് വലിയ തിരിച്ചടിയൊക്കെ ഉണ്ടായിട്ടുണ്ട് അതാണ് പെട്ടെന്ന് ഇത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനത്തിലേക്കൊക്കെ പോയത് എന്ന നിരീക്ഷണം ഉള്ളപ്പോൾ തന്നെ ഇപ്പോൾ കൃഷ്ണദാസ് ഒക്കെ പറഞ്ഞത് കേട്ടല്ലോ ആറായിരം രൂപ കർഷകരുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുത്തു എന്ന കണക്ക് അവരുടെ മേൽ പറഞ്ഞുകൊണ്ടേയിരിക്കുക അതുപോലെ പഞ്ചാബികളോട് പ്രത്യേക തരത്തിൽ പഞ്ചാബിലെ കർഷകരോടൊക്കെ വലിയ മമതയുള്ള ബി ജെ പി എന്നുള്ള നിലയ്ക്ക് പ്രധാനമന്ത്രി അവരെ അഭിസംബോധന ചെയ്യുക ഗുരുപൂരബ് ദിനത്തിൽ നിങ്ങൾ വീടുകളിലേക്ക് തിരിച്ചു എന്നൊക്കെ ആ ദിനം തന്നെ തിരഞ്ഞെടുത്ത് ഇത്തരം പ്രഖ്യാപനങ്ങൾക്ക് വേണ്ടിയൊക്കെ എടുക്കുക അങ്ങനെയൊക്കെയുള്ള ചില കുറുക്ക് വഴികൾ എടുക്കുന്നത് തെരഞ്ഞെടുപ്പിൽ ഫലം ചെയ്യും എന്നാണ് കരുതുന്നത് അത്ര അല്ല ഇവിടെ കൃഷ്ണദാസ് പറഞ്ഞ ചില കാര്യങ്ങൾ മായ കള്ളമാണ് എന്ന് പറഞ്ഞാൽ പച്ചക്കള്ളം അങ്ങനെ പറയാവോ കേ നമ്മുടെ രാജ്യത്തെ നിയമനിർമ്മാണ സഭകളിൽ നടന്നതെന്താണ് ഇത്തരത്തിലുള്ള ബില്ല് കൊണ്ടുവന്നപ്പോൾ കർഷക രൂക്ഷം ആളിക്കത്തിയില്ലേ എന്ന് മാത്രമല്ല ഭരണഘടനാ വിരുദ്ധമായ നടപടികൾ സഭയിൽ സ്വീകരിച്ചില്ലേ നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് വേണ്ടത്ര ചർച്ചയില്ലാതെ ഒരു പപ്പണം ചുട്ടെടുക്കുന്ന കൂടിയല്ലേ ഈ ബില്ല് നിയമമാക്കാൻ വേണ്ടി നരേന്ദ്രമോദി സർക്കാർ ശ്രമിച്ചത് വല്ല ചർച്ചയും ദീർഘമായി ഈ ഘട്ടത്തിൽ നടക്കേണ്ടതു നടന്നോ ആത്മാർത്ഥതയുണ്ടായിരുന്നെങ്കിൽ അതല്ലേ വേണ്ടിയിരുന്നത് നിങ്ങൾക്ക് ഭൂരിപക്ഷമുണ്ട് എന്നുള്ളത് കൊണ്ട് ആ ഭൂരിപക്ഷം അടിച്ചേൽപ്പിച്ചുകൊണ്ട് അത് മാറ്റിയെടുക്കാൻ ശ്രമിച്ചില്ലേ അതിൻ്റെ ഫലം എന്തായിരുന്നു എൽ ബി ജെ പിയുടെ കൂടെ ഉണ്ടായിരുന്ന കടയ കക്ഷികൾ പോലും വിട്ടുപോയില്ലേ സമരത്തിനവർ പിന്തുണ പ്രഖ്യാപിച്ചില്ലേ സമരത്തോടൊപ്പം അവർ ചേർന്നില്ലേ ബി ജെ പിയുടെ പ്രധാനപ്പെട്ട എം പിമാർ പോലും നിശ്ചിതമായി വിപശിച്ചില്ലേ വരുൺ ഗാന്ധിയെ പോലുള്ളവർ നിലപാടുകളെടുത്ത് പരസ്യമായി പോയില്ലേ അതിൻ്റെ തുടർന്നുണ്ടായി ഉപതെരഞ്ഞെടുപ്പുകളിലെ പരാജയം അതുപോലും വളരെ ഗൗരവത്തിൽ കാണേണ്ട അവസ്ഥ വന്നില്ലേ വരാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പുകൾ ആ പൊതു തെരഞ്ഞെടുപ്പുകൾ പഞ്ചാബിലായാലും ഹരിയാനയിലായാലും ഉത്തരാഖണ്ഡിലായാലും യു പിയിലായാലും ഒക്കെ താങ്കൾക്ക് കനത്ത പരാജയം നേരിടേണ്ടി വരും എന്നതിൽ നിന്നല്ലേ ഇത്തരം ഒരു മാറ്റത്തിന് നരേന്ദ്രമോദി തയ്യാറായത് ഹിമാചൽ പ്രദേശ് പോലുള്ള സ്ഥലങ്ങളിലും മറ്റു പല പ്രദേശങ്ങളിലും കനത്ത കനത്താഘാതം അതിനെയല്ലേ കാണിക്കുന്നത് അപ്പോൾ അതിനെയും അതിജീവിക്കാനുള്ള കരുത്ത് ഞങ്ങൾക്കൊണ്ട് വർഗീയ വികാരം ആളിക്കത്തിച്ച് വിഭജനത്തിൻ്റെ രാഷ്ട്രീയം ആ തന്ത്രം ഉപയോഗിച്ച് ജയിക്കാൻ കഴിയും എന്നുള്ള വിശ്വാസവും നഷ്ടപ്പെട്ടപ്പോഴല്ലേ അവസാനമാക്കായി എത്തിയതും അതും നോക്കണം ഗുരു ഗുരുനാനാക്കിൻ്റെ പേര് പറഞ്ഞ മറ്റൊരു വികാരം ആളിക്കത്തിച്ച് അവസാനിപ്പിക്കാൻ നോക്കിയില്ലേ പക്ഷേ കർഷകർ അടങ്ങിയോ കർഷകർ പിൻവലിച്ചോ കർഷകർ ഇന്നും മാറിയോ അവർ ഒരുമിച്ചു നിന്നു എന്തുമാത്രമല്ല രാജ്യത്തിൻ്റെ താല്പര്യം കർഷക താല്പര്യമാണ് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞു ഈ സമരം നടത്തുന്നത് മാവോയിസ്റ്റുകളാണ് അവരുടെ പിന്തുണയാണ് തീവ്രവാദികളുടെ പിന്തുണയാണ് നക്ഷണയിസ്റ്റുകളുടെ പിന്തുണയാണ് ഖലിസ്ഥാൻ വാദികളുണ്ട് എന്ന് പറഞ്ഞു മറ്റൊരു രൂപത്തിലേക്ക് ഇതിനെ മാറ്റിക്കെട്ടാൻ വേണ്ടി നരേന്ദ്രമോദി ഉൾപ്പെടെ പ്രവർത്തിച്ചില്ലേ അമിത്ഷായുടെ പ്രസ്താവനകൾ എന്തായിരുന്നു നിങ്ങളുടെ ഖട്ടറെ പോലുള്ളവരുടെ നേതാക്കളുടെ പ്രസ്താവനകൾ എന്തായിരുന്നു അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് വളരെ ഗൗരവമായി ജനങ്ങൾ പ്രതികരിക്കാൻ തയ്യാറായി നിൽക്കുന്നു ആ ജനങ്ങൾ പ്രതികരിക്കുന്നു ഇന്ധനവിലയുടെ പ്രശ്നങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ വരുന്നു എന്നിട്ടും കർഷകർ കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിളവ് തടയാതെ അതിന് തടസ്സം വരാതെ കാർഷിക രംഗത്ത് ഒരു പ്രതിസന്ധി ഉണ്ടാക്കാതെ എന്താ ഭക്ഷ്യ വർദ്ധിപ്പിക്കുന്ന തരത്തിൽ തന്നെ അതുകൂടി സ്വീകരിച്ചു സമരം ചെയ്ത ഈ കർഷകർ ഈ രാജ്യത്തിൻ്റെ താല്പര്യമല്ലേ സംരക്ഷിക്കും